ഹായ് ഹലോ, ഷീനയുടെ കയ്യിലിരിക്കുന്ന പ്ലാന്റ് ഏതാണെന്നറിയാവോ? ഇത് വെൽവെറ്റ് പ്ലാന്റ് ആണ് കേട്ടോ. പേര് എനിക്ക് കറക്റ്റ് ഇതിന്റെ അറിയില്ല. വെൽവെറ്റ് പ്ലാന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മൾ ജിഫിയിൽ വെച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ മദർ പ്ലാന്റ് എന്ന് പറയുന്നത്. ഞാൻ നല്ല വില കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. പക്ഷേ പെട്ടെന്ന് തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ജിഫി ബാഗിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തൈകളാവുന്ന ചെടിയാണിത് കേട്ടോ. ഇത് ഇൻഡോർ പ്ലാന്റ് ആണെന്ന് പറയുന്നു. നല്ല രസമായിട്ടിരിക്കും. ഇതല്ല ആക്ച്വലി ഇതിന്റെ കളറ്. നല്ല എന്താ പറയുന്നത്, മയിലിന്റെ നമ്മുടെ ഒരു നിറമുണ്ടല്ലോ, അത് ആ നിറം പോലാവും കേട്ടോ. ഇത് ഫുൾ ഡാർക്ക് ഷെയ്ഡിൽ ഇരുന്നത് കാരണമാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വയലറ്റ് ഉണ്ടല്ലോ, പീകോക്ക് വയലറ്റ് കളറാവും. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ നമുക്കിത്, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു ഞാൻ മേടിക്കുന്ന സമയത്ത്. അങ്ങനെ മേടിച്ചതുകൊണ്ട് ഞാൻ കുറച്ച് കെയർ ചെയ്ത് തീരെ ഇരുട്ടത്ത് വെച്ചിട്ട്, ഇരുട്ട് എന്ന് പറയാൻ പറ്റില്ല, തീരെ വെയിൽ കിട്ടാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ് ഞാനിത് വളർത്തിയിട്ട്. അപ്പോൾ ഇപ്പോൾ കുറേ തൈയായിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്കൊക്കെ ഒന്ന് വെച്ച് നോക്കണം. കാര്യം ഞാനിത് മേടിക്കുമ്പോൾ ഇത് നല്ല ഭംഗിയായി, ഇതിൻ്റെ ഇലകളൊക്കെ അങ്ങോ നല്ല വയലറ്റ് കളറിന് നല്ല ക്യൂട്ടായിട്ടിരിക്കുമായിരുന്നു. ആ ഒരു തൈയിൽ നിന്ന് വേര് പിടിപ്പിച്ചെടുത്തതാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഒത്തിരി തൈകൾ ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ ജിഫി ബാഗിലാണ് ഇത് വെച്ചത്, അതുകൊണ്ട് തന്നെ ഒരു തൈ പോലും കിളിക്കാണ്ട് വന്നില്ല. എല്ലാത്തിൻ്റെയും ഇങ്ങനെ മണ്ട ഭാഗമായിരുന്നു നമ്മൾ ഒടിച്ചു വെച്ചത്. അത് നന്നായിട്ട് വേരായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വേരായിട്ടുണ്ട്. നല്ല ഷെയ്ഡിൽ ഇരുന്നതിനൊക്കെ ഇതാ നല്ല കളറും വന്നിട്ടുണ്ട്. അല്ല, ഷെയ്ഡിൽ നിന്ന് ഇച്ചിരി മാറ്റി വെച്ചതിനൊക്കെ നല്ല കളറും വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റൈലായിട്ടിരിക്കുന്നുണ്ട്. ഇത് വന്നിട്ടെന്ന് വെച്ചാൽ ഞാൻ ഷെയ്ഡ് വെച്ച് വളർത്തിയ അതേ പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെന്താണ് ഇത്ര വിലയെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒക്കെ നന്നായിട്ട് വളരുന്നൊരു ചെടിയാണ്. ഇതിൻ്റെ ഇലകളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ പഞ്ഞിപ്പുറത്ത് തൊടുന്നത് പോലെ ഇങ്ങനെ തൊട്ട് പോകാം. ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ഇലകളാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഇങ്ങനെ തൂക്കിയൊക്കെ ഇട്ടിട്ട് ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴോട്ട് വളർന്നിറങ്ങും. അതുപോലെ തന്നെ ഇൻഡോറിൽ ചെറിയ ചെറിയ പോട്ട്സിലൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻഡോറിൽ നല്ല മനോഹരമായിട്ട് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും. അത് കളർ ഷെയ്ഡാവും. അതാണ് ആ ഷെയ്ഡ്, കളറിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസം വരും. അതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ തന്നെ. ഇപ്പോൾ ഇൻഡോറിൽ തന്നെ നമ്മൾ ജനലിൻ്റെ അടുത്ത് വെക്കുന്ന പ്ലാന്റിന് ഒരു കളറായിരിക്കും, ടേബിളിൽ വെക്കുന്ന പ്ലാന്റിന് ഒരു കളറായിരിക്കും, കുറച്ചുകൂടി ഷെയ്ഡുള്ള സ്ഥലത്ത് വെക്കുന്ന പ്ലാന്റിന് വേറൊരു കളറായിരിക്കും. അങ്ങനെ അങ്ങനെ കളർ മാറി 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 ഇരിക്കുന്ന ഒരു ചെടി കൂടിയാണ്. നല്ല രസമായിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമർ സപ്പോർട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാം. ജിഫി ബാഗിൽ വേര് പിടിപ്പിച്ച തൈകളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾക്കത് കൊറിയർ ത്രൂ അയച്ച് തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് അപ്പപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടാറ്റാ.